ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ ടിൻഫോ മീഡിയ. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുട്ടികൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ആക്ടിവിറ്റി വീഡിയോ ആണ്. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെ അവർക്കത് പറഞ്ഞു കൊടുക്കാന്നുള്ളതിൻ്റെ ഒരു കുഞ്ഞു ടിപ്പും അതിൻ്റെ ഒരു ആക്ടിവിറ്റി വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലോക്ക് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കുള്ള ഒരു ആക്ടിവിറ്റിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതെങ്ങനെ കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ട് ക്ലോക്ക് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതെടുക്കുക എന്നുള്ളത് എപ്പോഴും കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കുറച്ചും കൂടെ കുട്ടികൾക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അതെങ്ങനെ ചെയ്യാം എന്നുള്ളതും കൂടിയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ തെർമോക്കോളാണ് ആദ്യത്തേക്കുന്നത്. തെർമോക്കോളിലാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മളൊരു എ ഫോർ പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറക്റ്റായിട്ട് റൗണ്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മളൊരു പ്ലേറ്റ് ആട്ടോ എടുത്തേക്കണം. കുട്ടികൾ ബസ്സൊക്കെ വെച്ച് റൗണ്ട് ചെയ്ത് വരയ്ക്കുക എന്നുള്ളത് കുട്ടികൾക്ക് പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നെ അവർക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പാകത്തിന് ഒരു പ്ലേറ്റാണ് നമ്മളെടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കട്ട് ചെയ്യാനായിട്ടുള്ളൊരു പെൻസില്, പിന്നെ അത് അളവുകൾ കറക്റ്റാക്കാൻ വേണ്ടിയിട്ടൊരു സ്കെയില്, പിന്നെ ഒരു മാർക്കർ വേണം, പിന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ ബ്ലേഡ് വേണം, പിന്നെ വേണ്ടത് അത് കളർ ചെയ്യാനുള്ള കളേഴ്സും അതിൻ്റെ ഒരു ബ്രഷുമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലോക്ക് വരയ്ക്കുന്ന ഒരു യൂണിക്കോൺ ഷേപ്പിലാട്ടോ. കുട്ടികൾക്കൊക്കെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സിലാകുമ്പോൾ കുട്ടികൾക്ക് നോക്കാനും എടുത്ത് കളിക്കാനും ഒക്കെ ഇഷ്ടമൊന്നുകൂടെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന്നൊരു കാർട്ടൂൺ ക്യാരക്ടറിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഈ തെർമോക്കോളിലേക്ക് തന്നെ കറക്റ്റായിട്ട് ആദ്യം വരയ്ക്കാൻ പറ്റുന്നവർ ചാർട്ട് പേപ്പറൊന്നും എടുക്കണം എന്നില്ല, ഡയറക്റ്റ് അതിനകത്തേക്ക് തന്നെ വരച്ചെടുക്കാം. ഞാനിതിപ്പോൾ ഒന്ന് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ചാർട്ട് പേപ്പറിൽ വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ തെർമോക്കോളിലേക്ക് വരയ്ക്കുന്നത്. കാരണം അത് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഈസി ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ യൂണിക്കോൺ പേപ്പറിൽ വരച്ചത് നമുക്കൊരു രണ്ട് മൂന്ന് പേപ്പർ പിൻ വെച്ചിട്ട് തെർമോക്കോളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കാം. കാരണം അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്നതനുസരിച്ച് ഇത് മൂവ് ആവും, തെറ്റിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കത് പേപ്പർ പിൻ വെച്ചതൊന്ന് പ്രസ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം ഒരു പേപ്പർ ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് ഈ തെർമോക്കോൾ ആ ഷേപ്പിൽ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് തെർമോക്കോളൊന്നും ഒടിഞ്ഞു പോകാതെ നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. പേപ്പർ ബ്ലേഡ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ പിന്നെ കൂരിയെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പേപ്പർ മൂവ് ആവും. അപ്പോൾ നമുക്കിത് ഇവിടെ ഫിനിഷായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ തെർമോക്കോളിലേക്ക് യൂണിക്കോണിനെ വരച്ചിട്ട് കളർ ചെയ്തെടുക്കാം. ആദ്യം ഒരു പെൻസിൽ വെച്ച് വരയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ നമുക്ക് റബ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം മാത്രം ബ്ലാക്ക് പെന്നോ മാർക്കറോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ബ്രൈറ്റൻ ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം പെൻസിൽ വെച്ച് വരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്കുള്ളത് ക്ലോക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് അവേഴ്സ് വേണം അല്ലേ. അപ്പോൾ നമുക്ക് 12 hours വേണ്ടത്. 12 hours ആദ്യം നമുക്ക് ആദ്യം ഒന്ന് ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് 4 by 1 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് വേണ്ടത് 12, പിന്നെ 3, 6, 9, പിന്നെ റൊട്ടേറ്റ് ചെയ്ത് 12, അങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഏകദേശം ഒരു ഹാഫ് പോർഷനും പിന്നെ അതിൻ്റെയും ഹാഫ് പോർഷനായിട്ട് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കതിൽ 1, 2, 3 ഒക്കെ എഴുതാനായിട്ട് നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കുഞ്ഞൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഈ പൂക്കളൊക്കെ വരച്ച് കൊടുത്തത്. നമുക്കൊന്ന് സെറ്റപ്പായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. ആദ്യം നമ്മളൊരു സെൻറ്റർ പോർഷൻ കൊടുക്കുന്നുണ്ട്. ആ സെൻറ്റർ പോർഷനിൽ നിന്നാണ് നമുക്ക് 4 portions പിന്നെ ഓരോ ഭാഗത്തേക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. യൂണിക്കോണിനെ സുന്ദരനാക്കാനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ കണ്ണൊക്കെ വരച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ നമുക്ക് യൂണിക്കോൺ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് കളർ കൊടുത്തിട്ട് കറക്റ്റാക്കി എടുക്കാം. കളറൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി എടുക്കാം. യൂണിക്കോണിൻ്റെ പൊതുവേ ലൈറ്റ് ഷെയ്ഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനും ഇവിടെ അധികം ഒരുപാട് ഡാർക്ക് കളേഴ്സ് കൊടുക്കുന്നില്ല, ലൈറ്റ് ഷെയ്ഡ്സ് ആട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കളർ ചെയ്തെടുക്കാം. പിന്നെ എപ്പോഴും പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിൽ പറയാം. നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ ഫാമിലിക്കോ കുട്ടികളൊക്കെ ഉള്ളടത്ത് ഇങ്ങനെ ഇവർക്ക് ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. കുട്ടികളൊക്കെ ഒന്ന് വീഡിയോ കാണിച്ചു കൊടുക്കാം. അവർക്ക് ഈ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇങ്ങനെ കളറും പേനയും പെൻസിലും ഒക്കെ കുട്ടികൾക്ക് വളരെ നല്ല കാര്യങ്ങളാണ്. അവർക്ക് കോൺസെൻട്രേഷൻ വരാനും കൈ വഴങ്ങാനും അവർക്ക് എൻജോയ് ചെയ്യാനും മൈൻഡ് റിലീഫ് ആവാനും കുട്ടികൾ പഠിത്തത്തോടും വരയ്ക്കുന്നതിനോടൊക്കെ ഇഷ്ടം വളരാനും ഒക്കെ ഒരുപാട് നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് കുട്ടികളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. വരയ്ക്കാനും ഒക്കെ കളർ ചെയ്യാനും ഒക്കെ ഇഷ്ടമുള്ള കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കി എടുക്കാനൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നമുക്ക് അവർ ഫോഴ്സ് ചെയ്യാതെ തന്നെ ചെയ്തെടുക്കാവുന്ന ഏറ്റവും നല്ല രീതിയാണ് കുട്ടികൾക്ക് പെൻസിൽ കളർ അങ്ങനെയുള്ളതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ യൂണിക്കോൺ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടൈം സെറ്റ് ചെയ്യുകയാണ് വേണ്ടത്. 1, 2, 3, 12 വരെ നമുക്ക് ഇതിനകത്ത് ടൈം എഴുതി കൊടുക്കണം. നമുക്ക് 1, 2, 3 എന്നുള്ളത് എഴുതുന്നേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത് 3, 6, 9, 12 എഴുതുകയാണെങ്കിൽ അത് നമുക്കൊരു ഓർഡർ കിട്ടും. കറക്റ്റ് ഏത് പൊസിഷനിലാണ് എഴുതേണ്ടതെന്ന് കിട്ടും. പിന്നെ അതിനുള്ളിൽ നമുക്ക് സ്പേസ് കറക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ലെറ്റേഴ്സ് നമുക്ക് എഴുതി ചേർത്താൽ മതി. അതാണ് നമുക്ക് എഴുതാനായിട്ട് ഏറ്റവും എളുപ്പം. ഇപ്പോൾ നമ്മൾ ഹാഫ് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തേക്കണമെന്ന് നമുക്ക് 3, 6, 9, 12 എവിടെയാണെന്നുള്ളത് കറക്റ്റ് അറിയാം. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ബാക്കിയുള്ളത് എഴുതുന്നത്. ഏറ്റവും ലാസ്റ്റാണ് ഞാനിപ്പോൾ അത് എഴുതുന്നത്.
നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലത് 3, 6, 9, 12 എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം മാത്രം 1, 2, 4, 5, 7, 8, 10, 11 അത്ര എഴുതി കൊടുത്താൽ മതി. ആദ്യം ആ 4 ലെറ്റേഴ്സ് എഴുതിയതിന് ശേഷം മാത്രം എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ നീഡിൽ നമുക്ക് വേണം സെക്കൻഡ് സൂചി വേണം, അവർ സൂചി വേണം, മിനിറ്റ് സൂചി വേണം. അപ്പോൾ 3 നീഡിൽ വേണം. അത് ഏറ്റവും അവറിൻ്റെത് ഏറ്റവും ചെറുത്, മിനിറ്റിൻ്റെത് കുറച്ചും കൂടെ വലുത്, സെക്കൻഡിൻ്റെത് ഏറ്റവും വലുത്, അവരിൻ്റെതിന് കുറച്ചും കൂടെ വണ്ണവും വേണം. അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് നമ്മൾ 3 എണ്ണം ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിട്ട് ഒന്ന് ഉണങ്ങാൻ വയ്ക്കാം. നമ്മൾ ഇത് എഴുതുന്നതിന് മുമ്പ് അതിനോടൊപ്പം തന്നെ അത് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഡ്രൈ ആയി കിട്ടും, ഇതിനകത്തേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അവർ സെക്കൻഡ് മിനിറ്റ് സൂചിയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ യൂണിക്കോൺ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സൂചി സെറ്റ് ചെയ്ത് കൊടുക്കാം. സൂചി സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ ആ പിന്നിൽ തന്നെയാണ്. നമ്മളെടുത്ത് വെച്ചിരുന്നില്ലേ ആദ്യം, നമ്മളൊരു പേപ്പർ പിൻ എടുത്തിട്ടുണ്ടായിരുന്നു, മഫ്ത പിന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു പിന്നിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ പിന്നൊന്നിൻ്റെ അടിവശം വളച്ചിട്ട് നമുക്കിത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കത് കൈകൊണ്ട് റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. ഇപ്പോൾ നമ്മുടെ നീഡിൽ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് ഒന്ന് എവിടെയെങ്കിലും വോളിൽ ഹാങ് ചെയ്തിടാനായിട്ട് പുറകിലൊരു ഹുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ത്രെഡാണ് എടുത്തേക്കുന്നത്. ആ ത്രെഡ് എടുത്തിട്ട് അപ്പുറവും ഇപ്പുറവും ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് നമ്മളതൊന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഫൈനൽ ക്ലോക്ക് നല്ല കിഡുമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മറക്കരുത് കേട്ടോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റിൽ പറയാനും മറക്കരുത്. അപ്പോൾ നമ്മളുടെ കിഡ്സ് ആക്ടിവിറ്റി യൂണിക്കോൺ ക്ലോക്ക് നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ടുണ്ട് കണ്ടോ. നമുക്ക് ഇഷ്ടമുള്ള ടൈം നമുക്ക് ഇഷ്ടമുള്ള പോലെക്ക് സെറ്റ് ചെയ്യാം. കുട്ടികൾക്ക് വാച്ച് നോക്കാനും സമയം നോക്കാനും ഒക്കെ പഠിപ്പിക്കാനായിട്ട് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇപ്പോൾ ഇതിൽ ഏത് സമയമാണോ വേണ്ടത് അവരോടൊന്ന് സെറ്റ് ചെയ്ത് കാണിക്കാൻ വന്നാൽ അങ്ങനെയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാനും വളരെ എളുപ്പമാണ്. കുഞ്ഞു കുട്ടികൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളവയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ പിന്നിൽ ത്രെഡും കൂടെ വെച്ചിട്ട് ഹാങ്ങിങ്ങും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ യൂണിക്കോൺ നല്ല അടിപൊളിയായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.